ഹലോ ഫ്രണ്ട്സ്, പാൻ കേരളയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കപ്പയും ചെമ്മീനും കൊണ്ടുള്ള ഒരു മുളക് ചാർ കറിയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ചെമ്മീൻ 250 ഗ്രാം, ഇടത്തരം ഒരു കപ്പ, ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് 4 എണ്ണം. ചെറിയ ചെമ്മീനാണ് ചാറ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. വേവ് കൂടുതലുള്ള ചെമ്മീനാണെങ്കിൽ ആദ്യം ചെമ്മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതിന് ശേഷം കപ്പ നുറുക്കിയത് ചേർത്താൽ മതി. ചെമ്മീൻ വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കപ്പ നുറുക്കിയതും ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളകും ചേർത്ത് അടുപ്പിൽ വച്ചിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് തീ കത്തിച്ചു കൊടുക്കാം. രണ്ട് മൂന്ന് കഷ്ണം പുളി വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്. ഇതിന് അരപ്പ് തയ്യാറാക്കുന്നതിന് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി വേണം. ഇതൊന്നൊരു പാനിലേക്കിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. കപ്പയും ചെമ്മീനും വെന്തോന്ന് നോക്കാം. പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞത് കുറച്ച് മതിയധികം പുളി കൂടാൻ പാടില്ല. 1 കഷ്ണം കുടപ്പുളി ആയാലും ചേർത്ത് കൊടുത്താൽ മതി, അധികമാകരുത്. വെള്ളം കുറച്ചുകൂടി ആവശ്യമുണ്ട്, ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചാറൊക്കെ പറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് താളിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 1 ടീസ്പൂൺ കടുക്, വറ്റൽമുളക് 4 എണ്ണം, പച്ചമുളക് 4 തണ്ട്. ഒരു പാൻ അടുപ്പിൽ വച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് വേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വേപ്പിലയും വറ്റൽമുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ഉണക്കയില കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടാ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.